നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നോക്കാം. ഇത് ഈ വലിപ്പത്തിലുള്ള ഒരു 30 ചക്കക്കുരുവാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അത് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളതാണിത്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അരിപ്പൊടി ഇടുകയാണ്. വറുത്ത അരിപ്പൊടിയാണിത്, 1 ടീസ്പൂൺ. പിന്നെ 1 ടീസ്പൂൺ കടലമാവും കൂടി ഇടുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇടുക. ഇതൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഞാനിപ്പോൾ ഇത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇതൊരു 3 പച്ചമുളക് അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതാക്കി നുറുക്കിയതാണ്, പിന്നെ 2-3 ഏതുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അല്പം ഗരം മസാല പൊടി, കുറച്ച് കായപ്പൊടി. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നമുക്ക് നന്നായി കുഴച്ചെടുക്കാം. ഇതിലിപ്പോൾ വെള്ളം ഇത്തിരി പോരായുണ്ട് കേട്ടോ, ഞാൻ 1 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ഓക്കെയാണ്. ഇത് നമുക്കിനി ഉഴുന്ന് വാട്ടയുടെ ഷേപ്പിലോ അല്ലെങ്കിൽ പരിപ്പ് വാട്ടയുടെ ഷേപ്പിലോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പം നമ്മൾ ചട്ടി അടുപ്പത്തേച്ച് ചൂടായിട്ടുണ്ട്, എണ്ണ ഒഴിക്കട്ടെ. എണ്ണ ചൂടായി തുടങ്ങി. ഇപ്പം നമ്മൾ മിക്സ് എടുത്തിട്ട് നമുക്ക് വടം പരത്താം. ഞാനിപ്പോൾ ഇവിടെ ഉഴുന്ന് വടയുടെ ഷേപ്പിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചെറിയ വടയാക്കാനാണ്. പിടിക്കണി ഒന്ന് വെള്ളത്തിൽ തൊട്ട് മതി കേട്ടോ, ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്താൽ തീ കുറച്ച് വയ്ക്കണം, കുറഞ്ഞ കൂടി അതിലേക്ക് ചേർക്കാം. ഞാനിപ്പോൾ 2 എണ്ണം വെച്ചിട്ടേ ഉണ്ടാക്കുന്നുള്ളൂ. ഈ മീഡിയത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറച്ചിടാം കേട്ടോ. ഇട്ടിട്ടൊരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് മതി മറച്ചിടട്ടെ കേട്ടോ. ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് വാങ്ങി അടുത്ത് തന്നിട്ട് കേട്ടോ, അടുത്തത് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ മുഴുവൻ ഉണ്ടാക്കിയിരിക്കും, എടുക്കട്ടെ കേട്ടോ.
അപ്പോൾ നമ്മുടെ വടയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇതിവിടെ ഒരു 6 എണ്ണത്തിനാണ് കേട്ടോ ഉണ്ടായിട്ടുള്ളത്. ഇത് അത്ര ക്രിസ്പി എന്നൊന്നും പറയാൻ പറ്റില്ല, ഉള്ളിൽ ഭയങ്കര ഉഴുന്നുവട പോലെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു വടയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണം.